നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. വലപ്പാട് ആനവിഴുങ്ങിയിലെ ബീവറേജ് ഔട്ട്ലെറ്റ് പാലപ്പെട്ടിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനിടെ നാട്ടുകാരും പോലീസുമായി സംഘർഷം. ദേശസ്നേഹത്തിന്റെ ബ്രാൻഡ് അംബാസഡറാകാനാണ് പ്രധാനമന്ത്രി മോദി ശ്രമിക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്. നോട്ട് നിരോധനത്തിലൂടെ കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നെന്ന് ആരോപിച്ച് സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ആനവിഴുങ്ങിയിലെ ബീവറേജ് ഔട്ട്ലെറ്റ് പാലപ്പെട്ടിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനിടെ നാട്ടുകാരും പോലീസുമായി സംഘർഷം. നാട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് പാലപ്പെട്ടിയിലെ ജനവാസ കേന്ദ്രത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ യദുകൃഷ്ണ, വാർഡ് മെമ്പർ സുമേഷ് പാനാട്ടിൽ, നാട്ടുകാരായ 10 പേരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ദേശീയപാതയോരത്ത് നിന്ന് മദ്യവിൽപ്പനശാലകൾ മാറ്റി സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് പാലപ്പെട്ടി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി രഹസ്യമായി ആനവിഴുങ്ങിയിലെ ബീവറേജിൽ നിന്നുള്ള മദ്യം പാലപ്പെട്ടിയിലെ പുതിയ ഔട്ട്ലെറ്റിലേക്ക് മാറ്റുന്നതിനിടെ നാട്ടുകാർ തടയുകയായിരുന്നു. പുതിയ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ നേരത്തെ സ്ഥലത്തു നിന്ന് ഒഴിവാക്കി. പുതിയ കെട്ടിടം ബീവറേജ് ഔട്ട്ലെറ്റ് ആക്കിയതിന്റെ ബില്ലുകളും അധികൃതർ തയ്യാറാക്കിയിരുന്നു. ആനവിഴുങ്ങിയിലെ ഔട്ട്ലെറ്റിലെ ബിൽ പ്രകാരം പാലപ്പെട്ടിയിലെ ഔട്ട്ലെറ്റിൽ മദ്യം വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. എതിർപ്പ് ശക്തമായതോടെ വലപ്പാട് CI CR സന്തോഷ്, SI മഹേഷ് കണ്ടമ്പേത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി. വീട്ടമ്മമാർ ഉൾപ്പെടെ നിരവധി പേരാണ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധവുമായി എത്തിയത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള എന്നുവെച്ചാൽ ഈ ഇത്രയും ചുറ്റുവട്ടത്തിൽ ഈ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ഈ ബീവറേജ് കൊടുക്കണമെങ്കിൽ ജനങ്ങൾ മുഴുവനും വന്നു കഴിഞ്ഞ് എല്ലാവരും കുപ്പിയും സാധനങ്ങളൊക്കെ പഠിച്ച് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. അത് ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് അതൊക്കെ ഏറ്റവും വലിയ പേടി സ്വപ്നമല്ലേ. ഇവിടെ എന്തുമാത്രം കുട്ടികൾ ഈ വഴി കൂടെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ. നമ്മളൊരു സംരക്ഷണത്തിന് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ 8:30, 9:00, 10:00 വരെ എല്ലാവരും കുടിച്ച് ബോധമില്ലാണ്ട് ഒരേ സ്ഥലത്ത് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രയാസങ്ങളല്ലേ. അതിന് മാത്രം ഞങ്ങൾക്ക് എവിടെ ബീവറേജ് തുടങ്ങണതിന് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഈ വീട്ടിൽ നടത്തരുതെന്ന് മാത്രമേ ഉള്ളൂ. അവർ ഈ കാശിന് വേണ്ടിയിട്ടല്ലേ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് മാറ്റി തന്നാ മതി, ഞങ്ങൾ വിൽക്കണ്ട വായിക്കൊള്ളാന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ വിൽക്കണ്ടെന്ന് പറയുന്നില്ല. കെട്ടിടത്തിന്റെ ജനൽ ചില്ല് ഇതിനിടെ അടിച്ചു തകർത്തിരുന്നു. തുടർന്ന് രാത്രി 10:30 പുതിയ ഔട്ട്ലെറ്റിലെത്തിച്ച മദ്യം ആനവിഴുങ്ങിയിലെ ഔട്ട്ലെറ്റിൽ തിരികെ എത്തിക്കുകയായിരുന്നു. പിന്നീട് ഇന്ന് വൈകിട്ട് 5 മണിയോടെ വലപ്പാട് CI CR സന്തോഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. ഇതോടെ സമരക്കാരിൽ കുറച്ചുപേരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരെ ലാത്തിവീശി ഓടിക്കുകയുമായിരുന്നു. ഇതിനുശേഷം മദ്യം കൊണ്ടുവന്ന് വിൽപ്പന ആരംഭിക്കുകയും ചെയ്തു. ഇതിനുശേഷം നാട്ടുകാർക്ക് പിന്തുണയുമായി എത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ യദുകൃഷ്ണ, വാർഡ് മെമ്പർ സുമേഷ് പാനാട്ടിൽ എന്നിവരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ദേശസ്നേഹത്തിന്റെ ബ്രാൻഡ് അംബാസഡറാകാനാണ് പ്രധാനമന്ത്രി മോദി ശ്രമിക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. വിദ്യാർത്ഥി ഫെഡറേഷന്റെ തൃശൂർ ജില്ലാ സമ്മേളനം ഇന്നും നാളെയുമായി ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ
പ്രയാറിൽ വെച്ച് നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തൃപ്രയാറിൽ വെച്ച് ഈ സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്. AISF ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയും സംഘപരിവാറും പറയുന്നത് രാജ്യസ്നേഹവും എതിർക്കുന്നവർ രാജ്യദ്രോഹികളുമാകുന്നു എന്നാണ്. നോട്ട് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചവരെല്ലാം രാജ്യദ്രോഹികളാകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഖാദി കലണ്ടറിലെ ഗാന്ധി ചിത്രത്തിന് പകരം മോദി തന്റെ ചിത്രം വെച്ചത് ഇത്തരം ശ്രമങ്ങളെ സാധൂകരിക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി മുന്നേറ്റത്തെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. ലോ അക്കാദമി സമരത്തിൽ ഇടത് സർക്കാർ ഉടൻ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നും KK വത്സരാജ് പറഞ്ഞു. AISF ജില്ലാ പ്രസിഡന്റ് BG വിഷ്ണു പതാക ഉയർത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചിന്നു ചന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും സംസ്ഥാന കമ്മിറ്റി അംഗം സുബിൻ നാസർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM ജയദേവൻ, AISF സംസ്ഥാന പ്രസിഡന്റ് V വിനിൽ, ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ്, AISF ജില്ലാ സെക്രട്ടറി ശാൽ പുതുക്കാട് എന്നിവർ സംസാരിച്ചു. നോട്ട് നിരോധനത്തിലൂടെ കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നെന്നാരോപിച്ച് സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. AITUC സംസ്ഥാന സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷനായിരുന്നു. വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ UP ജോസഫ്, ഇ ഉണ്ണികൃഷ്ണൻ, VA ശംസുദ്ദീൻ, KG ശിവാനന്ദൻ, PK കൃഷ്ണൻ, PG മോഹനൻ, MG നാരായണൻ, വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ CITU, INTUC, AITUC, HMS, TUCA, STU തുടങ്ങിയ യൂണിയനുകളിലെ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. DYFI അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. ചേറ്റുവയിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ കയ്പമംഗലത്ത് സമാപിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ശമ്പളം ലഭിക്കുന്നത് അവരുടെ ദയവ് കൊണ്ടാണ് എന്ന ധാരണയിൽ സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഈ സാഹചര്യം നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമാധാന അന്തരീക്ഷവും ആകെ തന്നെ തകർക്കുന്ന വിധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഭരണഘടന ഉണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിച്ച ആ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി അംബേദ്കർ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒരു ടീമിന് നിശ്ചയിച്ചപ്പോഴും അന്ന് തുടങ്ങിയതാ നമ്മുടെ നാട്ടിലെ വർഗീയവാദികളുടെ കിടക്കം. അവർ പറഞ്ഞു നമുക്കൊരു ഭരണഘടന ഉണ്ടാക്കേണ്ടതില്ല, നമുക്ക് ഇവിടെ നിലവിലൊരു ഭരണഘടനയുണ്ട്. DYFI മേഖലാ പ്രസിഡന്റ് PR നിഖിൽ അധ്യക്ഷത വഹിച്ചു. PC മനോജ്, VV സുസ്മിത, KH സുൽത്താൻ, PM മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗം സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമാപന സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ സ്കൂളിന്റെ പുതിയ ഒരു മുഖം നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. ബഹുനില കെട്ടിടങ്ങൾ, വൃത്തിയുള്ള സ്കൂളിന്റെ അന്തരീക്ഷം, നല്ല സുന്ദരനും സുന്ദരികളുമായിട്ടുള്ള കുട്ടികൾ എല്ലാം ഉൾപ്പെടുന്ന ഈ സ്കൂളിന് പെരിഞ്ഞനത്തിന് വരാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രതീക്ഷകളാണ് നിങ്ങൾ. കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഡോക്ടറും എഞ്ചിനീയറും ആകാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ ടെക്നിക്കലായി നമ്മുടെ വ്യവസായ രംഗത്തേക്ക് വരാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാം. ഒരു കാർഷിക വിപ്ലവം നമുക്കുണ്ടായിട്ടുണ്ട്, പക്ഷേ വ്യവസായ വിപ്ലവം നടന്നിട്ടില്ല. വ്യവസായങ്ങളില്ല, വ്യവസായത്തിൽ പണിയെടുക്കാൻ കഴിയുന്ന ടെക്നീഷ്യന്മാരും നമുക്ക് കുറവാണ്. PTA പ്രസിഡന്റ് ശംസുദ്ദീൻ വാത്തിയടുത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA സുധീർ, പഞ്ചായത്ത് അംഗം KK കുട്ടൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ R അനിൽകുമാർ, പ്രധാന അധ്യാപകൻ KR രാമനാഥൻ, NA ഗുലാം മുഹമ്മദ്, TK ജയപ്രകാശൻ, MA ഷാഹിർ, PB ശ്രീലക്ഷ്മി, MM ഗീത എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 15 വാർഡിൽ ശ്രീദേവി കുടുംബശ്രീ യൂണിറ്റ് കുടുംബസംഗമം നടത്തി.
യൂണിറ്റ് ഭാരവാഹികളായ നിഷ ബിജോയ്, ധന്യ അനിൽ, ആശ സുനിൽ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം മൂന്നാം വാർഡ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രത്യേക അയൽക്കൂട്ട യോഗം ചേർന്നു. വാർഡ് മെമ്പർ സുരേഷ് കൊച്ചുവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം ഗുണപ്രദമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലാണ്. കേവലം സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം നമ്മൾ ആഴ്ചയിൽ പൈസ വയ്ക്കുന്നു, അത് കടം മേടിക്കുന്നു, അതിന് ചെറിയ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അതിനപ്പുറം നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരിക്കണം കുടുംബശ്രീയുടെ വരുംകാല പ്രവർത്തനങ്ങൾ എന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് ഗവൺമെൻറ് ഇത്തരത്തിലൊരു ദിവസം തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് മുഴുവൻ സമയവും നിങ്ങളെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ചർച്ചയ്ക്ക് വേണ്ടി ഒരു നാല് കാര്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ, അത് നവകേരള ആക്ഷൻ പ്ലാൻ എന്ന പേരിൽ ഫാത്തിമ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അദീന ഖനീഫ, കല അപ്പുകുട്ടൻ, അജിത, സാജിദ, നൌഷാദ്, സീനത്ത് മുസ്തഫ, കവിത ഹരീഷ്, വനജ, മാധവൻ നായർ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രമേയത്തിൽ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ചാൽ ബദൽ ഉണ്ടാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സംസ്ഥാനത്ത് ഒരു പ്ലാനിംഗ് ബോർഡ് എന്ന ആശയം ഉയർന്നു. കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിയിലും കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കനുസൃതമായ വികസനം എന്ന ആശയം വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. തൃശൂരിൽ CPI ജനപ്രതിനിധികളുടെ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം. ജനകീയാസൂത്രണത്തെക്കുറിച്ച് പരാമർശിക്കവെയാണ് ചില ഇടതുപക്ഷ പാർട്ടികളുടെ ബദൽ നയത്തെ കാനം വിമർശിച്ചത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ CPI ജനപ്രതിനിധികൾ സജീവമാകണമെന്നും ജാഗ്രത പാലിക്കണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. CN ജയദേവൻ MP, MLA മാരായ KRAJAN, ET TYSON, മുല്ലക്കര രത്നാകരൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, പ്ലാനിംഗ് ബോർഡ് അംഗം രവിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.